േണിംഗ് സൈലിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് സ്വാഗതം നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് എന്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ അപ്പൊ മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്കുറുമ്പുകൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പാഠപുസ്തകമൊക്കെ മാറിയല്ലേ ആ കഴിഞ്ഞ വർഷം ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് പുസ്തകം വാങ്ങി വെച്ചത് വെറുതെ ആയിട്ടുണ്ട് പാഠപുസ്തകമൊക്കെ മാറുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ സ്കൂളൊക്കെ പോയി തുടങ്ങി സ്കൂളിൽ പുതിയ പാഠങ്ങളൊക്കെ തുടങ്ങി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ എന്താണ് സൈലത്തില് മൂന്നാം ക്ലാസ്സിൽ ക്ലാസ് ഒന്നും തുടങ്ങാത്തത് ഞങ്ങൾക്ക് ടീച്ചർ എന്താണ് ഒന്നും വന്നു പറഞ്ഞു തരാത്തത് എന്നല്ലേ അപ്പൊ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും കേട്ടോ അപ്പൊ മലയാളം ക്ലാസ് ഇതുവരെ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടില്ലല്ലോ മലയാളമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ പാഠമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ ടീച്ചർ ഇപ്പൊ പാഠം ഒന്നും പഠിപ്പിക്കുന്നില്ല പക്ഷേ മക്കളോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് പറഞ്ഞേ ഏറ്റവും മധുരമുള്ള ഭാഷ ഏതാണ് മധുരമുള്ള ഭാഷ ഏതാണ് ഏതാണ് മലയാളാണ് അല്ലേ അതെന്തുകൊണ്ടാണ് മലയാള ഇത് ഏറ്റവും മധുരമുള്ള ഭാഷ അത് നമുക്ക് എല്ലാവർക്കും എന്താണ് മലയാളത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം എന്താണ് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ ആ മലയാളം നമുക്ക് മാതൃഭാഷയാണ് അല്ലേ മാതൃഭാഷ മാതാവിനെ പോലെയാണ് എന്ത് മലയാളം എന്ന് പറയുന്നത് അല്ലേ ആ നമ്മുടെ പോലെ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ അമ്മയെ പോലെയാണ് നമുക്ക് മലയാളം ഇനിയിപ്പോ തമിഴ്നാട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും മധുരമുള്ള ഭാഷ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാണ് അവർ മലയാളം പറയുമോ ഒട്ടുമില്ല അവർ പറയും തമിഴാണെന്ന് ഇനി കർണാടകയിൽ പോയാലേ അവർ പറയും കന്നഡയാണെന്ന് അങ്ങനെ ഓരോരോ സംസ്ഥാനത്ത് പോയാലും അല്ലെങ്കിൽ ഓരോരോ നാട്ടിൽ പോയാലും അവരുടെ ഭാഷയായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് മടയാനുള്ളത് നിങ്ങൾ രണ്ടാം ക്ലാസ് വരെ പഠിച്ചത് ഒക്കെ ആയിരുന്നു പക്ഷെ ഈ വർഷം മുതല് അല്ലേ ഉദ്ഗ്രതി അല്ലായിരുന്നോ ഈ വർഷം മുതൽ പാഠപുസ്തകം മലയാളം എന്ന് പറഞ്ഞിട്ട് സയൻസ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ട് വേറെ 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 ആയിട്ട് പഠിക്കുകയാണ് എൻ്റെ മക്കളല്ലേ ഉം നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഇഷ്ടമാണോ അതോ കഷ്ടാണോ ആ ചിലരൊക്കെ മുഖം കൂട്ടുന്നുണ്ട് ഈ മലയാളം ഇഷ്ടമല്ലാന്ന് ചിലര് പറയുന്നേ ഹായ് അതിൽ നല്ല കഥയും കവിതയും ഒക്കെ ഇഷ്ടാവല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നത് ആ ചിലർ പറയുന്നുണ്ട് ഇല്ലേ ടീച്ചറിനോട് പറയുന്നില്ലേ അങ്ങനെ പറയുന്നുണ്ടല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മലയാളം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം കഷ്ടമുള്ളവർക്കും ഇനി ഇഷ്ടപ്പെട്ട് പഠിക്കാം കേട്ടോ മലയാളമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കണം പാഠപുസ്തകം മാറിയതിന്റെ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ പാഠപുസ്തകം മാറിയതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അതെന്താണ് ആ എവിടെയും അതിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടാനില്ല ഇപ്പം ടീച്ചർ പാഠം എടുക്കണം അതിലെ കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ ഇതെവിടുന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെയാണ് ടീച്ചർ പറഞ്ഞു തരുമോ കേട്ടോ സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം ശൈലത്തിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്കെനി കിട്ടാൻ പോവാണ് ഉം മലയാളം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നത് പാഠപുസ്തകം മാറിയതൊന്നും ഒരു വിഷയമില്ല പാഠപുസ്തകത്തിൽ നല്ല നല്ല കഥകളുണ്ട് മധുരമുള്ള കവിതകളുണ്ട് അറിവേകുന്ന ഒരുപാട് ലേഖനങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു യാത്രാ വിവരങ്ങളും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പാഠപുസ്തകം എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവും എന്തിനോടായിരിക്കും ചിലർക്ക് പാട്ടിനോടായിരിക്കും അല്ലേ ചിലർക്ക് എന്തിനോടായിരിക്കും ആ കഥകളോടായിരിക്കും ചിലർക്ക് കവിതകളോടായിരിക്കും കവിതകൾ ഇഷ്ടല്ലേ ഇഷ്ടല്ലേ ഏറ്റവും ഇഷ്ടമുള്ള കവിത ഒന്ന് ചൊല്ലിയാലോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കവിത ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം അല്ലേ അപ്പൊ ടീച്ചർക്ക് ഏറ്റവും ഒരു കവിത നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓ എൻ വി കുറുപ്പിന് ഓ എൻ വി കുറുപ്പിന്റെ കവിതകളൊക്കെ കേട്ടിട്ടുണ്ടോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് അല്ലേ ഓ എൻ വി കുറുപ്പിന്റെ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട് ടീച്ചർ അതൊന്ന് ചൊല്ലിത്തരട്ടെ എല്ലാവരും കേൾക്കണം കേട്ടോ എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ നമ്മ വിട്ടവിടേക്കു പോകുവാനല്ല ഉണ്ണി ഇവിടെയും മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം വെറുതെയിരിക്കുവാ മുത്തച്ഛനാവില്ലെന്നറിയ പണിയൊന്നും ചെയ്തിടാതെ അവിടെ കിഴക്കേ തൊടിയിൽ തൊഴു ത്തിൻ്റെ അരികിലെങ്ങാനും പോനിൽ കയാവാ ഓൻ വി കുറിപ്പിന്റെ മനോഹരമായ കവിതയാണ് മുത്തച്ഛൻ എന്ന് പറയുന്ന കവിത അല്ലെ അങ്ങനെ ഒരുപാട് ഒരുപാട് മനോഹരമായ കഥകളും കവിതകളും ഒക്കെ നമുക്ക് പഠിക്കാനും പറയാനൊക്കെ ഉണ്ട് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് പോയിക്കൊണ്ടാണ് നമ്മളെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ എല്ലാവരും ഇനി മുതൽ ടീച്ചറിൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്കയാണ് അതിൽ ഒരുപാട് കവിതകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ ഭംഗിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ പിന്നെ അടുത്ത യൂണിറ്റ് പലഹാര പൊതി ഇത് കേൾക്കുമ്പോൾ തന്നെ അത് ആ വായിൽ വെള്ളം ഓറുന്നവരുണ്ട് പലഹാരത്തിന്റെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണല്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാവില് കൊതി ഊറുന്നുണ്ട് സത്യല്ലേ സത്യല്ലേ യെസ് പിന്നെ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റ് നമ്മുടെ പാർട്ട് വണ്ണില് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് കേട്ടോ ഏതാണ് ആ ഭാഗം ഒന്നിലെ ഒന്നിലല്ലേ ഭാഗം ഒന്നിലെ ഇനി രണ്ടാമത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടും ടെക്സ്റ്റ് ഒക്കെ കിട്ടുമ്പോഴേക്കാണ് അപ്പോൾ ഇതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പക്ഷേ ഇതിൽ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ടീച്ചറിന്റെ കൂടെ വേണം വേണോട്ടോ ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് ഒക്കെ ആയിട്ട് ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ടീച്ചർ ചോദിച്ചോട്ടെ നിങ്ങൾ കമന്റ് ചെയ്യോ കമന്റ് ചെയ്യോ നമ്മുടെ മലയാളത്തിലെ എത്ര അക്ഷരം ഉണ്ടെന്നറിയോ മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയോ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടേക്കണം കേട്ടോ എത്ര അക്ഷരങ്ങളുണ്ട് ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് അത് കണ്ടെത്തണം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് പറഞ്ഞു തരാം അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്തിനാണ് ആ സ്കൂളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ എഴുതുകയും ചെയ്യുകയൊക്കെ വേണം അല്ലേ അപ്പോൾ അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ നമുക്ക് പഠിക്കണം രസകരമായിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ അതിനും ടീച്ചർ കൂടെ ഉണ്ടാവും ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ ശ്രുതി വൈശാഖ് ശ്രുതി ടീച്ചർ ഒന്ന് നിങ്ങൾക്ക് വിളിക്കാം അപ്പോ ഇനിയിപ്പോ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ ആ ടീച്ചറിന്റെ കൂടെ ശൈലത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ ടീച്ചർ ഇപ്പൊ പോവാണ് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ടീച്ചർ ടീച്ചർമാരായിട്ടോ ബബായ്